വണ്ടുരുക്കി ചിന്തി പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒട്ടും കഴിപ്പില്ലാത്ത ഒരു പാവയ്ക്ക ഉപ്പേരിയാട്ടം ഉണ്ടാക്കുന്നത്. പാവയ്ക്ക ഒട്ടും ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും ഇതുപോലെ ഉപ്പേരി വെച്ചാൽ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഒരു ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി കാണും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒട്ടും കയ്പ്പില്ലാത്ത പാവയ്ക്കുപ്പേരി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പാവയ്ക്ക കേട്ടോ, അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പാവയ്ക്ക തന്നെയാണ്. പിന്നെ ഒരു വലിയ സവാള നൈസായി കട്ട് ചെയ്തതും ഒരു രണ്ട് പച്ചമുളകും കൂടി ആയിട്ട് എടുത്തിട്ടുള്ളത്. പാവയ്ക്ക നൈസായിട്ട് തന്നെ കട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിക്കണമെന്നൊന്നുമില്ല കേട്ടോ. നേരെ നമുക്കിതിലോട്ട് സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലോട്ട് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇവിടെ മലപ്പുറത്തൊക്കെ പാവയ്ക്കയ്ക്ക് കയ്പ്പിക്കാന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. പിന്നെ തീ നല്ല പോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ. പിന്നെ നമ്മൾ പാവയ്ക്ക ഉപ്പേരി വയ്ക്കുമ്പോൾ ഇതിലോട്ട് ഒരിക്കലും വെള്ളം ചേർക്കരുതേ. വെള്ളം ചേർത്താലാണ് ഉപ്പേരിക്ക് കയ്പ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിതിലോട്ട് ഇനി ഒരു അര കപ്പ് തേങ്ങ ചെരുവീതും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാവയ്ക്ക നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ അധികം വേവിക്കരുത് കേട്ടോ ഉപ്പേരി, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറയും. അപ്പോൾ നമ്മുടെ ഒട്ടും കയ്പ്പില്ലാത്ത പാവയ്ക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പാവയ്ക്ക ഉപ്പേരി വയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. തീരെ കയ്പ്പില്ലാത്ത ഒരു പാവയ്ക്ക ഉപ്പേരിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഇതുവരെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാലും ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം.